നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം ഈസ്റ്റർ ദിനമായി ഇന്ന് ഏറ്റവും പ്രാധാന്യത്തോടെ വാർത്തകളിൽ ഇടം പിടിച്ചത് ഈ സേക്രട്ട് ഹാർട്ട് കത്തീഡ്രൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു എന്നതുൾപ്പെടെയുള്ള വാർത്തയാണ് ഒപ്പം തന്നെ കർദിനാളിന്റെ പ്രതികരണം ഉണ്ടായിരുന്നു ഇതുൾപ്പെടെയുള്ള നിരവധി പ്രധാനപ്പെട്ട വാർത്തകൾ വന്ന ദിവസമാണ് ഈ വാർത്തകളിലെ വിശദാംശങ്ങളിലേക്കൊക്കെ കടക്കാം ഞാൻ പ്രവിതാലക്ഷ്മി എന്നോടൊപ്പം ഞാൻ നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ ഈസ്റ്റർ ദിനത്തിൽ ഡൽഹിയിലെ സേക്രട്ട് ഹാർട്ട് കത്തീഡ്രൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു ദേവാലയത്തിൽ തിരിതെളിച്ച് പ്രാർത്ഥനയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി ദേവാലയ അങ്കണത്തിൽ വൃക്ഷത്തായിട്ടു പ്രധാനമന്ത്രിയുടെ സന്ദർശനം ക്രൈസ്തവ വിഭാഗത്തിന് ആത്മവിശ്വാസം നൽകുമെന്ന് ഫരീദാബാദ് രൂപതാ അധ്യക്ഷൻ മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര പ്രതികരിച്ചു ദക്ഷിണേന്ത്യൻ സന്ദർശനം പൂർത്തിയാക്കി ഡൽഹിയിലിറങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളത്തിൽ നിന്നും നേരെ ഗോൾഡാനെ സേക്രട്ട് ഹർട്ട് ദേവാലയത്തിലെത്തി കൃത്യം അഞ്ചേ മുപ്പതിന് പ്രധാനമന്ത്രി ദേവാലയത്തിൽ എത്തിച്ചേർന്നു ഡൽഹി ആർച്ച് ബിഷപ്പ് അനിൽ ജെ ടി ടിക്കൂട്ടോ ഫരീദാബാദ് ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര മലങ്കര കാത്തോലിക്കാ സഭ ഗുഡ്ഗാവ് രൂപതാധ്യക്ഷൻ ബിഷപ്പ് തോമസ് ആന്റോണിയോസ് വലിയവിളവിൽ എന്നിവർ ചേർന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു വിശ്വാസികളെ അഭിവാദ്യം ചെയ്ത പ്രധാനമന്ത്രി ക്രിസ്തുരൂപത്തിനു മുന്നിൽ തിരിതെളിച്ച ശേഷം പ്രാർത്ഥനയിലും പങ്കെടുത്തു പത്ത് മിനിറ്റോളം സഭാധ്യക്ഷന്മാരുമായി പ്രധാനമന്ത്രി സംസാരിച്ചു ദേവാലയമുറ്റത്ത് വൃക്ഷത്തായി നട്ടശേഷമാണ് പ്രധാനമന്ത്രി മടങ്ങിയത് ഇരുപത്തിയഞ്ച് മിനിറ്റ് പ്രധാനമന്ത്രി ദേവാലയത്തിൽ ചെലവഴിച്ചു പ്രധാനമന്ത്രിയുടെ സന്ദർശനം ക്രിസ്ത്യൻ വിഭാഗത്തിന് ആത്മവിശ്വാസം നൽകുന്നതാണെന്ന് ആർച്ച് ബിഷപ്പ് മാർക്ക് കുര്യാക്കോസ് ഭരണിക്കുളങ്ങര പറഞ്ഞു ഇത് നല്ലൊരു തുടക്കമാണ് നമുക്കെതിരെയുള്ള ആക്രമണങ്ങളെ നമ്മൾ നിഷേധാത്മകമായിട്ട് കൈകാര്യം ചെയ്ത് പിന്തിരിഞ്ഞ് പോകല അല്ലെങ്കിൽ എതിർക്കുകയല്ല വേണ്ടേ അതിലൂടെ ബന്ധപ്പെട്ടവരുമായിട്ട് സംസാരിച്ച് ഒരു ഐ തിങ്ക് ഇത് എ സ്പേസ് ഫോർ ഡയലോഗ് അതിന് നമുക്ക് റിലേഷൻഷിപ്പ് വേണം പിന്നെ പ്രധാനമന്ത്രി നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പോൾ അത് ഇതിനുള്ള ഒരു നല്ല തുടക്കമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആദ്യമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ക്രിസ്ത്യൻ ദേവാലയം സന്ദർശിക്കുന്നത് ക്രൈസ്തവ വിഭാഗത്തെ കൂടെ നിർത്താനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദേവാലയ സന്ദർശനം കൂടുതൽ ഊർജം പകരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ട്വന്റി ഡൽഹി ഈസ്റ്റർ ദിനത്തിൽ ക്രൈസ്തവ ന്യൂനപക്ഷം വോട്ടുറപ്പിക്കാൻ നീക്കവുമായി ബിജെപി ക്രൈസ്തവ മേലധ്യക്ഷൻമാരുമായി ബിജെപി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി പി കെ കൃഷ്ണദാസിന്റെ നേതൃത്വത്തിൽ നേതാക്കൾ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയെ കണ്ടു തിരുവനന്തപുരത്ത് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോയെ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ നേതൃത്വത്തിലാണ് ബിജെപി നേതാക്കൾ ക്രൈസ്തവ സന്ദർശിച്ചത്മാരുമായി ബിജെപി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയത് രാവിലെ തിരുവനന്തപുരം വെള്ളയമ്പലം ബിഷപ്പ് ഹൌസിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെന്നെറ്റോയുമായി അരമണിക്കൂറോളം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ചർച്ച നടത്തി ഈശ്വരാശംസ അറിയിക്കാൻ മാത്രമായി എത്തിയതെന്നായിരുന്നു ബി ജെ പി വിശദീകരണം നെറ്റോ പിതാവിന് ആശംസകൾ നേരാൻ വേണ്ടിയിട്ടുള്ള ഒരു വളരെ ഒരു സൗഹൃദ സന്ദർശനം അതിനപ്പുറത്ത് ഇതിന് യാതൊരു പ്രാധാന്യമില്ല പി കെ കൃഷ്ണദാസിന്റെ നേതൃത്വത്തിൽ നേതാക്കൾ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയുമായി കൂടിക്കാഴ്ച നടത്തി വില സംബന്ധിച്ച ബിഷപ്പിന്റെ പ്രസ്താവന വ്യക്തിപരമായ അഭിപ്രായമല്ലെന്നും പൊതുസമൂഹത്തിന്റെ ആഗ്രഹമാണ് പ്രകടിപ്പിച്ചതെന്നും പി കെ കൃഷ്ണദാസ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ ആ വികാരം ഒരു ഒരു വ്യക്തിപരമായിട്ടാണെന്ന് പലരും സൂചിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്തൊക്കെയാണോ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതല്ല ഒരു പൊതുസമൂഹത്തിന്റെ വികാരമാണ് കേരളത്തിന്റെ പൊതുവികാരമാണ് അദ്ദേഹത്തിലൂടെ പുറത്തു വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഞങ്ങളതിന് വലിയ ഗൗരവം കാണുന്നത് ക്രൈസ്തവ സമൂഹത്തെ ഒപ്പം നിർത്താൻ വീടുകൾ കയറിയിറങ്ങി സംസ്ഥാന നേതാക്കളുടെ നേതൃത്വത്തിൽ ആശംസാ കാർഡുകളും ഈസ്റ്റർ ദിനത്തിൽ നൽകി കോഴിക്കോട് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം ഇന്ന് കേരളത്തിലെ എല്ലാ വീടുകളിലും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ ഈസ്റ്റർ സന്ദേശവുമായിട്ട് സമ്പർക്കം നടത്തുകയാണ് അതുപോലെ എല്ലാ ദേവാലയങ്ങളിലും ചെന്ന് അവിടുത്തെ വൈദികരെയും വിശ്വാസ സമൂഹത്തെ നേർവഴിക്ക് നയിക്കുന്ന വ്യക്തികളെയും ഞങ്ങൾ കാണുകയാണ് കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരിയുമായി ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ കെ എസ് രാധാകൃഷ്ണൻ സീറോ മലബാർ സഭ ആസ്ഥാനത്തെത്തിയായിരുന്നു ക്രൈസ്തവ സഭാനേതാക്കളുമായുള്ള ബി ജെ പി കൂടിക്കാഴ്ചയിൽ അതിരൂക്ഷ വിമർശനവുമായി സി പി ഐ എമ്മും കോൺഗ്രസും ബി ജെ പി നീക്കം അപഹാസ്യമെന്ന് സിപിഐഎം വിമർശിച്ചപ്പോൾ ബി ജെ പിയുടേത് ഇരട്ടത്താപ്പെന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രതികരണം ക്രൈസ്തവ സഭകളെ കൂടെ നിർത്താനുള്ള ബി ജെ പി ശ്രമത്തിനെതിരെ ഒരേ ആവേശത്തിൽ ആഞ്ഞടിക്കുകയാണ് കേരളത്തിൽ ഭരണപ്രതിപക്ഷ കക്ഷികൾ രാജ്യത്തുടനീളം ക്രൈസ്തവ ദേവാലയങ്ങൾ തകർക്കപ്പെടുമ്പോൾ കേരളത്തിൽ ബി ജെ പി നടത്തുന്നത് കാപട്യമെന്നാണ് സിപിഐഎമ്മിന്റെയും കോൺഗ്രസിന്റെയും വിമർശനം ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ ആന്തരിക ഭീഷണിയായി പ്രഖ്യാപിച്ചവരാണ് സംഘപരിവാറെന്നും ഇപ്പോൾ നടക്കുന്ന നാടകങ്ങളെ കേരള ജനത തള്ളിക്കളയുമെന്നും സിപിഐഎം പ്രസ്താവനയിൽ പറഞ്ഞു ക്രിസ്ത്യൻ മതമേധാവികളുടെ ഭാഗത്തു നിന്നുള്ള തുടർച്ചയായ ബി ജെ പി അനുകൂല പ്രസ്താവനകൾ ഗൌരവമായി കാണണമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു കേരളത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ തലശ്ശേരി ബിഷപ്പിന്റെ പ്രസ്താവന വന്നു ഇന്ന് നമുക്കല്ല അറിയുന്നത് പോലെ ഒരു സ്റ്റേറ്റ്മെന്റ് എറണാകുളത്തുനിന്ന് വന്നു പ്രധാനപ്പെട്ട പിതാക്കന്മാരുടെ എല്ലാം ചെറിയ ചെറിയ എന്താണ് ഇതിന്റെ അടിസ്ഥാനമെന്ന് ഗൗരവൂർവം കാണണം പല രീതിയിലാണ് ഈ ജനവിഭാഗങ്ങൾക്ക് നേരെയുള്ള കടന്നാക്രമം ഇന്ത്യയിൽ നടക്കുന്നത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള ബി ജെ പിയുടെ തന്ത്രമാണ് അരമന സന്ദർശനങ്ങൾ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന്റെ പ്രതികരണം നമ്മുടെ ലോകാരാധ്യയായ മദർ തരേശയ്ക്ക് കൊടുത്ത ഭാരതരത്നം തിരിച്ചെടുക്കണം എന്നുവരെ പറഞ്ഞ ബി ജെ പി നേതാക്കന്മാരുണ്ട് അപ്പോൾ ഈ പോകുന്നത് എന്താണ് ഈ പോകുന്നത് പരിഹസിക്കുകയാണ് ഇരട്ടത്താപ്പാണ് കളിയാക്കുകയാണ് കേരളത്തിലെ തന്നെ എത്ര ബി ജെ പി നേതാക്കന്മാർ ക്രൈസ്തവ വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള ആളുകളാണ് ഇപ്പൊ ഇതിപ്പോ ഒരു തെരഞ്ഞെടുപ്പ് ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ അവരെ കബളിപ്പിക്കാൻ വേണ്ടിട്ട് വരുന്ന തന്ത്രം മാത്രമേ ഉള്ളൂ അതിലൊന്നും കേരളത്തിലെ ക്രൈസ്തവര് വീഴില്ല വിശുദ്ധ ദിനത്തെ ബി ജെ പി കാര് കളങ്കപ്പെടുത്തുകയാണ് ചെയ്തതെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ വിമർശിച്ചു തിരുമേനിമാരുടെ ബി ജെ പി പ്രേമം കോൺഗ്രസിനെ തകർക്കുമെന്ന് പറഞ്ഞ കെ ടി ജലീല എം എൽ എ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ പോലെ മുസ്ലിം ലീഗും ഇടതുമുന്നണിയുടെ ഭാഗമാകണമെന്നും ഫേസ്ബുക്കിൽ കുറച്ചു ഫോർ തിരുവനന്തപുരം മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം എലത്തൂർ ട്രെയിൻ ആക്രമണത്തിന്റെ മൂന്ന് പേർ മരിച്ച സംഭവത്തിൽ തനിക്ക് പങ്കില്ലെന്ന് തീവപ്പ് കേസിലെ പ്രതി ഷാറൂഖ് സേഫി താൻ ആരെയും തള്ളിയിട്ടിട്ടില്ല എന്നും ട്രെയിനിൽ നിന്ന് ആരെങ്കിലും വീഴുന്നതായി കണ്ടിട്ടില്ലെന്നും ഷാറൂഖ് പോലീസിന് മൊഴി നൽകി അതിനിടെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ചോദ്യം ചെയ്യൽ തടസ്സപ്പെടുത്താൻ പ്രതിശ്രമം നടത്തി എന്നാൽ പ്രതിക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നാണ് വൈദ്യ പരിശോധനയിലെ കണ്ടെത്തൽ ട്രെയിൻ കേസിൽ ഷാറുഖിനെതിരെ കൊലക്കുറ്റവും ചുമത്തിയിട്ടുണ്ട് മൂന്ന് പേർ മരിച്ച സാഹചര്യത്തിലാണ് കൊലക്കുറ്റം ഉൾപ്പെടുത്തിയത് എന്നാൽ പേരുടെ മരണത്തിൽ തനിക്ക് പങ്കില്ലെന്നാണ് ഷാറൂഖിന്റെ മൊഴി മരിച്ച പേരെയും ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടതാണോ എന്ന സംശയവും ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു എന്നാൽ താൻ ആരെയും തള്ളിയിട്ടിട്ടില്ലെന്നാണ് ഷാറൂഖ് അന്വേഷണ സംഘത്തോടെ വ്യക്തമാക്കിയിരിക്കുന്നത് ട്രെയിനിൽ നിന്ന് ആരെങ്കിലും ചാടുന്നതായോ വീഴുന്നതായോ താൻ ശ്രദ്ധിച്ചില്ലെന്നും ഷാറൂഖ് പോലീസിന് മൊഴി നൽകി ഷാറൂഖിന്റെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ചോദ്യം ചെയ്യൽ തടസ്സപ്പെടുത്താനും വൈകിക്കാനും പ്രതി ശ്രമിച്ചിരുന്നു തുടർച്ചയായി ഇയാൾ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയ സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഡോക്ടറെ പോലീസ് ക്യാമ്പിലെത്തിച്ച് പ്രതിയുടെ ആരോഗ്യനില വിലയിരുത്തി ഷാറൂഖിന് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും ചോദ്യം ചെയ്യലോ തെളിവെടുപ്പോ ഒഴിവാക്കേണ്ട സാഹചര്യമില്ലെന്നും ഡോക്ടർ റിപ്പോർട്ട് നൽകി വിശദ പരിശോധനയ്ക്കായി ഷാറൂഖിനെ നാളെ വീണ്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിക്കും വൈദ്യ പരിശോധനയ്ക്ക് ശേഷം തെളിവെടുപ്പ് നടപടികളിലേക്ക് ഉൾപ്പെടെ കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ട്വന്റി കോഴിക്കോട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്നിൽ ആക്രമണം നടത്താനാണ് ലക്ഷ്യമിട്ടതെന്ന് ട്രെയിൻ ആക്രമണ കേസ് പ്രതിയുടെ മൊഴി കേരളം തെരഞ്ഞെടുത്തത് ഇതിന്റെ ഭാഗമാണെന്നും ആക്രമണം നടത്തിയത് സ്വന്തം നിലയിലെന്നും പ്രതി വ്യക്തമാക്കി അതേസമയം തീവ്രവാദ സ്വഭാവമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി എൻ ഐ എ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചു ആക്രമണത്തിന് കേരളം തെരഞ്ഞെടുത്തത് എന്തിനെന്ന ചോദ്യത്തിന് ഉത്തരമെന്ന നിലയിലാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൊന്നിൽ ആക്രമണം നടത്താനാണ് പ്രതിയുടെ മൊഴി കേരളം തെരഞ്ഞെടുത്തതും ഇതിന്റെ ഭാഗമായാണെന്നും ആക്രമണം നടത്തിയത് സ്വന്തം നിലയിലെന്നും പ്രതി വ്യക്തമാക്കി എന്നാൽ പ്രതിയുടെ ഐഎസ് ബന്ധം പരിശോധിക്കുകയാണ് നിലവിൽ കേന്ദ്ര ഏജൻസികൾ ഐ എസ് പ്രസിദ്ധീകരണമായ വോയിസ് ഓഫ് ഖൊറാസാൻ തുടർച്ചയായ ലക്കങ്ങളിൽ ദക്ഷിണേന്ത്യ ആക്രമിക്കാൻ ആഹ്വാനം ചെയ്തിരുന്നു ഏറ്റവും ഒടുവിലത്തെ ലക്കത്തിൽ സ്വന്തം നിലയിൽ ആക്രമണത്തിനും ആഹ്വാനം ചെയ്തു ഇതിന്റെ ഭാഗമായാണോ ഷാരൂഖ് സൈഫി തീവ്പ നടത്തിയതെന്നാണ് പരിശോധന അതേസമയം എലത്തൂർ കേസിന് തീവ്രവാദ സ്വഭാവമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി എൻ ഐ എ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചു സംസ്ഥാനാന്തര ബന്ധത്തിനടക്കം സമഗ്രഅന്വേഷണം വേണമെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ഷാരൂഖിന്റെ കുബുദ്ദിയോ തീവ്രവാദ ആക്രമണമോ സംഭവം നടന്ന ഏഴാം ദിവസവും ദുരൂഹത നീങ്ങുന്നില്ല കാര്യങ്ങൾ എൻ ഐ എയുടെ വരവിലേക്കാണ് പ്രവീൺ എസ് കോഴിക്കോട് താമരശ്ശേരിയിൽ പ്രവാസി യുവാവിനെ തട്ടിക്കൊണ്ടുപോയത് സ്വർണക്കടത്ത് ഇടപാട് തർക്കങ്ങളുടെ ഭാഗമായെന്ന് സൂചന സൗദിയിൽ നിന്ന് തട്ടിയെടുത്ത സ്വർണം വിറ്റ് കാശ് ഷാഫി ബന്ധപ്പെട്ടവർക്ക് നൽകിയില്ലെന്ന് പോലീസിന് വിവരം ലഭിച്ചു ഷാഫിക്ക് സ്വർണ്ണക്കടത്ത് ഹവാല ഇടപാടുകളുണ്ടെന്ന സൂചനയും പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതിനിടെ ഇന്നലെ വിദേശത്തുനിന്നെത്തിയ മറ്റൊരു യുവാവിനെയും ഇന്ന് കുന്നമംഗലത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോയി നാലു മണിക്കൂറിന് ശേഷം ഇയാളെ വിട്ടയക്കുകയും ചെയ്തു സ്വർണ്ണക്കടത്ത് ഹവാല ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഷാഫിയും മറ്റു ചിലരും തമ്മിൽ തർക്കങ്ങൾ നിലനിന്നതായാണ് സൂചന സൗദിയിലെ എയർപോർട്ടിൽ നിന്ന് മുന്നൂറ് കിലോ സ്വർണം ഒരു സംഘം തട്ടിയെടുക്കുകയും പല സംഘങ്ങളായി തിരിഞ്ഞ് ഈ സ്വർണം വിൽക്കുകയും ചെയ്തു ഷാഫിയും സഹോദരനും ചേർന്നാണ് സ്വർണ്ണത്തിന്റെ ഒരു ഭാഗം വിറ്റത് എന്നാൽ സ്വർണം വിറ്റ പണം ഷാഫി സംഘാംഗങ്ങൾക്ക് നൽകിയില്ല എന്നാണ് സൂചന ഈ തർക്കമാണ് തട്ടിക്കൊണ്ടുപോകുന്നതിലേക്ക് നയിച്ചതെന്ന് പോലീസ് വിലയിരുത്തുന്നു ഗൾഫ് കേന്ദ്രീകരിച്ച് നടത്തിയ ഹവാല ഇടപാടിൽ കൊടുവള്ളി സ്വദേശിക്ക് ഷാഫി ഒന്നര കോടി രൂപയും നൽകാനുണ്ട് ഷാഫിയെ മുമ്പ് ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് നിരവധി പേരെ ചോദ്യം ചെയ്തിൽ നിന്നാണ് സ്വർണ്ണക്കടത്ത ബന്ധം സംബന്ധിച്ച വിവരം ലഭിക്കുന്നത് വെള്ളിയാഴ്ച രാത്രി ഒരു സംഘം തട്ടിക്കൊണ്ടുപോയ ഷാഫിയെക്കുറിച്ച് ഇതുവരെയും വിവരങ്ങൾ ലഭ്യമല്ല ഉത്തരമേഖലാ ഡിഐജിയുടെ നേതൃത്വത്തിൽ താമരശ്ശേരിയിൽ ഉന്നത ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന അന്വേഷണ പുരോഗതി വിലയിരുത്തി സംഭവത്തിന്റെ പിന്നിൽ വൻ സ്വർണ്ണക്കടത്ത സംഘങ്ങളെന്നാണ് പോലീസ് വിലയിരുത്തുന്നത് അതിനിടെ ഇന്നലെ ദുബായിൽ നിന്ന് നാട്ടിലെത്തിയ കുന്നമംഗലം സ്വദേശി ഷിജൽ ഷാനെ ഇന്നുച്ചയ്ക്ക് ഒരു സംഘം തട്ടിക്കൊണ്ടുപോയി നാലു മണിക്കൂറിന് ശേഷം ഇയാളെ വിട്ടയക്കുകയും ചെയ്തു ഈ സംഭവത്തിന് പിന്നിലും സ്വർണ്ണക്കടത്ത സംഘം എന്നാണ് സൂചന ട്വന്റി ഫോർ കോഴിക്കോട് തിരുവനന്തപുരം മംഗലപുരത്തെ ഗുണ്ട ആക്രമണം പതിനഞ്ചുകാരന്റെ ക്വട്ടേഷൻ എന്ന പോലീസ് മംഗലപുരം വെള്ളൂരിൽ ഇന്നലെ രാത്രിയാണ് നാലുപേരെ കളിസ്ഥലത്തുണ്ടായ തർക്കമാണ് കൊട്ടേഷിന് കാരണമെന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി വെള്ളൂർ പള്ളിയിൽ നിന്നും നോമ്പുതുറ കഴിഞ്ഞു മടങ്ങുന്നവർക്ക് നേരെയായിരുന്നു ആക്രമണം ആക്രമണമുണ്ടായത് മറ്റൊരാളുടെ ഓട്ടോറിക്ഷയിലെത്തിയ നാലംഗ സംഘം ഇവരെ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു വെള്ളൂർ സ്വദേശികളായ നിസാമുദ്ദീൻ സജിൻ സനീഷ് നിഷാദ് എന്നിവർക്കാണ് പരിക്കേറ്റത് കുത്തേറ്റ നിസാമുദ്ദീൻ മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സംഭവം കൊട്ടേഷനാണെന്ന് സ്ഥിരീകരിക്കുന്നത് കളിസ്ഥലത്തുണ്ടായ തർക്കമാണ് പതിനഞ്ചുകാരൻ പരിചയക്കാരായ ഗുണ്ടകൾക്ക് കൊട്ടേഷൻ കൊടുക്കാൻ കാരണം സംഭവത്തിനുശേഷം ടെക്നോസിറ്റിയിൽ ഒളിവിൽ കഴിയുകയായിരുന്ന മൂന്നുപേരെ പോലീസ് പിടികൂടി സ്ഥിരം കുറ്റവാളികളായ ഷെഹീൻ അഷ്റഫ് കൂടാതെ പതിനഞ്ചുകാരൻ എന്നിവരാണ് പിടിയിലായത് സംഘത്തിലുണ്ടായിരുന്ന ഒരാൾ ഓടിപ്പോയെന്നും പോലീസ് അറിയിച്ചു ഷെഹിനും അഷ്റഫും കാപ്പ കേസ് ചുമത്തിയ പ്രതികളാണ് ആക്രമണത്തിനെത്തിയ ഓട്ടോറിക്ഷ ഉടമസ്ഥനെ ആക്രമിച്ചു തട്ടിയെടുത്തതാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് തിരുവനന്തപുരം ആലപ്പുഴ ഹരിപ്പാട് എസ് എഫ് ഐ ഏരിയ സമ്മേളനത്തിൽ പൊട്ടിത്തെറി തൊണ്ണൂറ്റിയേഴ് പ്രതിനിധികളിൽ എൺപത് പേരും ഇറങ്ങിപ്പോയി എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷ്രോയുടെ സാന്നിധ്യത്തിലാണ് ഇറങ്ങിപ്പോക്കും പ്രതിഷേധവും ഭാരവാഹികളെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട സജി ചെറിയാൻ ആർ നാസർ വിഭാഗങ്ങൾ തമ്മിലുള്ള ഭിന്നതയാണ് സമ്മേളനം നിർത്താൻ കാരണം ഇന്ന് രാവിലെ ചേർന്ന എസ്എഫ്ഐ ഹരിപ്പാട് ഏരിയ സമ്മേളനമാണ് ഉച്ചയ്ക്കുശേഷം പ്രതിഷേധത്തിന്റെയും ഇറങ്ങിപ്പോക്കിന്റെയും വേദിയായത് എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി പുതിയ ഭാരവാഹി പാനൽ അവതരിപ്പിച്ചതിന് പുറകെയാണ് പ്രതിഷേധം ആരോപണ വിധേയനായ ഏരിയ സെക്രട്ടറിക്കെതിരെ നടപടിയെടുക്കാത്തതിലും ചർച്ചയിൽ പ്രതിഷേധമുയർന്നു ഇതോടെയാണ് എൺപതോളം വരുന്ന ഭാരവാഹികളും സമ്മേളന ഹാളിൽ നിന്നും ഇറങ്ങിപ്പോയത് സംസ്ഥാന സെക്രട്ടറി ഇടപെട്ടിട്ടും പ്രശ്നപരിഹാരമായില്ല ഇതോടെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കാതെ സമ്മേളനം പിരിഞ്ഞു സി പി ഐ എം ജില്ലാ സെക്രട്ടറി ആർ നാസറിനെ അനുകൂലിക്കുന്ന ഹരിപ്പാട് കമ്മിറ്റിയിൽ നിലനിൽക്കുന്ന വിഭാഗീയ പ്രശ്നങ്ങളാണ് എസ് എഫ് ഐയിലേക്ക് വ്യാപിക്കുന്നത് സി പി ഐ എം ഹരിപ്പാട് ഏരിയ കമ്മിറ്റിയിലെ ചില നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് ഇറങ്ങിപ്പോക്കെന്നാണ് സൂചന രാവിലെ എസ് എഫ് ഐ ഭാരവാഹികളെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് സി പി ഐ എം ഏരിയ കമ്മിറ്റിയിലും തർക്കം നടന്നിരുന്നു ആലപ്പുഴ ജില്ലയിലെ വിഭാഗീയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഏരിയ കമ്മിറ്റികളെപ്പറ്റി അന്വേഷിക്കാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടുന്ന കമ്മീഷനെ നിയോഗിച്ചിരുന്നു ഇതിൽ രൂക്ഷമായ വിഭാഗീയ പ്രശ്നങ്ങളുള്ള ഏരിയ കമ്മിറ്റിയാണ് ഹരിപ്പാട് ആലപ്പുഴ രാജസ്ഥാനിലെ കോൺഗ്രസ് സംഘടനാ പ്രശ്നങ്ങൾ പൊട്ടിത്തെറിയിലേക്ക് അശോക് ഗെലോട്ട് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച സച്ചിൻ പൈലറ്റ് അഴിമതിക്കെതിരെ നിരാഹാര സമരം പ്രഖ്യാപിച്ചു വസുക്കെതിരായ അഴിമതി ആരോപണങ്ങൾ പോലും അന്വേഷിക്കാൻ ഗെലോട്ട് തയ്യാറാകുന്നില്ലെന്ന് സച്ചിൻ പൈലറ്റ് ആരോപിച്ചു അശോക് ഗെഹലോട്ട് സർക്കാരിനെതിരെ പുതിയ പോർമുഖം തുറക്കുകയാണ് സച്ചിൻ പൈലറ്റ് നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ഭരണപരാജയം സംസ്ഥാനത്ത് അഴിമതി കൊടികുത്തി വാഴുകയാണെന്ന് സച്ചിൻ പൈലറ്റ് കുറ്റപ്പെടുത്തി സാധാരണ ജനങ്ങൾക്ക് അർഹമായ അവകാശങ്ങൾ പോലും സംസ്ഥാനത്ത് നിഷേധിക്കപ്പെടുകയാണ് സർക്കാർ സംവിധാനം അഴിമതിക്ക് വിധേയമായിരിക്കുന്നു വസുന്ധര രാജ സിന്ധക്കെതിരായ ആക്ഷേപങ്ങളിൽ പോലും അന്വേഷണം നടക്കുന്നില്ല ഇക്കാര്യമെല്ലാം ഉന്നയിച്ച് ചൊവ്വാഴ്ച താൻ ഏകദിന നിരാഹാരം അനുഷ്ഠിക്കുമെന്നും സച്ചിൻ പൈലറ്റ് വ്യക്തമാക്കി ഹർ പാർട്ടി കോർ വിശ്വാസം स्मारक ഷൈദ് സ്മാരക് പർ ഗ്യാപ്രോ ജ്യോതിബുലി ജയന്തി സച്ചിന്റെ പരസ്യ പ്രതികരണം അച്ചടക്ക ലംഘനമാണെന്നാണ് ഗെലോട്ട് പക്ഷത്തിന്റെ നിലപാട് സച്ചിന്റെ നീക്കത്തിനെതിരെ നടപടി വേണമെന്നും ഗെലോട്ട് പക്ഷം ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടു ചൊവ്വാഴ്ച സച്ചിൻ പ്രഖ്യാപിച്ച നിരാഹാര സമരത്തിൽ നിന്ന് അദ്ദേഹത്തെ പിൻമാറ്റാൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ ശ്രമം ആരംഭിച്ചിട്ടുണ്ട് സോണ്ട ഇൻഫ്രാടെക്കിനായി സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന ടോണി ചമ്മണിയുടെ ആരോപണം നിഷേധിച്ച് വ്യവസായി മോഹൻ വെട്ടത്ത് ടോണി ചമ്മണി ആവശ്യപ്പെട്ട പ്രകാരമാണ് പോയി കണ്ടതെന്നും ടോണിയുടെ സുഹൃത്തിന്റെ കമ്പനിയായ ജി ജെ ഇക്കോ പവറിനെ കരാറിനെ ഭാഗമാക്കണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും മോഹൻ വെട്ടത്ത് ആരോപിച്ചു സോണ്ട ഇൻഫ്രാടെക്കിന്റെ ഇടനിലക്കാരനായി മോഹൻ വെട്ടത്ത് എന്നയാൾ തന്നെ വന്ന് കണ്ടിരുന്നുവെന്നും ചമ്മണി ഇന്നലെ ആരോപണം ഉന്നയിച്ചിരുന്നു ഇത് പൂർണ്ണമായി നിഷേധിക്കുകയാണ് മോഹൻ വെട്ടത്ത് ടോണി ആദ്യം പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൈക്കൂലി വാങ്ങിയിട്ട് ചെയ്തതാണ് ഈ പ്രോജക്ട് അവര് ഐക്യം പ്രണവായി വിജയനോ മനസാ വാച പോലും അറിയാത്ത അവർക്കെതിരെ ആരോപിച്ചു ടോണി നിർദ്ദേശിച്ച പ്രകാരമായിരുന്നു കൂടിക്കാഴ്ച ടോണി വിളിച്ചത് സുഹൃത്തിന്റെ കമ്പനിയായ ജി ജെ ഇക്കോ പവറിനെ മാലിന്യ സംസ്കരണ കരാറിൽ സോണ്ട പങ്കാളിയാക്കണമെന്നാവശ്യപ്പെട്ടാണ് വളരെയധികം സഹായിച്ച ഒരു ഗ്രൂപ്പാണ് ജി ജെ എന്ന് പറയുന്നവർ അതുകൊണ്ട് അവരെ അവരെക്കൂടെ ഇതിൽ ഉൾപ്പെടുത്തി ഇത് സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കണമെന്നും പറഞ്ഞാണ് എൻ്റെ അടുത്ത് വന്നത് മുഖ്യമന്ത്രിയെ നേരിട്ടറിയില്ലെന്നും താൻ ആരുടെയും ദല്ലാളിലെന്നും മോഹൻപെട്ട ദല്ലാളി പണി ചെയ്ത് ജീവിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ആവശ്യത്തിനുള്ള വരുമാനം എനിക്ക് എൻ്റെ കുടുംബത്തിന് ജീവിക്കാനുള്ളത് ഞങ്ങൾക്കുണ്ട്

ഇന്ന് രാവിലെ എട്ട് മണിയോടെയായിരുന്നു സംഭവം ജാർഖണ്ഡ് സ്വദേശി ബിഫില്യ മഹിലിന്റെ മകൻ അഞ്ചു വയസ്സുകാരൻ ആകാശിനെയാണ് പുലി ആക്രമിച്ചത് തേയിലത്തോട്ടത്തിലെ തൊഴിലാളികളാണ് ബിഫില്യയും ഭാര്യയും പുഴയിൽ നിന്ന് വെള്ളമെടുക്കാൻ പോകുമ്പോൾ സമീപത്തെ തേയിലത്തോട്ടത്തിൽ പതുങ്ങി നിന്ന പുലി കുട്ടിയെ ആക്രമിക്കുകയായിരുന്നു ഇതുകണ്ട മറ്റു തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ശബ്ദമുണ്ടാക്കിയതോടെ പുലി पोई। चाल है उसमें लड़का थोड़ा सा दूर गया उसके बाद में चिल्लाने लगा जोर से क्या हुआ हम देखे इसको मतलब से से मार दिया उसके बाद में हम भी जोर चिल्लाने लगे तो फिर बाद में उसको हम देखे उसके बाद में तुरंत पत्थर उठा लिए उसके बाद में हम भी ज्यादा जोर से चिल्लाए उसके बाद में इधर भाग रहा था उस समय कुटी वालपा सरकार चिकित्सा ആകാശിന്റെ പരിക്ക് ഗുരുതരമല്ല പുലി കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ സ്ഥിരം സാന്നിധ്യമുള്ള മേഖലയാണ് അതിരപ്പിള്ളി മലക്കപ്പാറ വാൽപ്പാറ മേഖല അതേസമയം കോഴിക്കോട് വഴിക്കടവിൽ പശുവിനെ പുല്ലു പുല്ലുതിറ്റിക്കുന്നതിനിടെ ഒരാളെ കാട്ടുപന്നി ആക്രമിച്ചു ബെന്നി ചിങ്കല്ലേലിനാണ് പരിക്കേറ്റത് മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായിരിക്കുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു ട്വന്റി ഫോർ തൃശൂർ കോഴിക്കോട് ആനക്കനിയിൽ പൊലിഞ്ഞ ഒരുപാട് ജീവിതങ്ങളുടെ കഥ പറയാനുണ്ട് ഇടുക്കി ചിന്നക്കനാലിലെ കണ്ടത്തെ മനുഷ്യർക്ക് വർഷം മുൻപാണ് വീട്ടിലേക്കുള്ള വഴിയിൽ സുനിൽ എന്ന യുവാവിനെ കാട്ടാന കൊലപ്പെടുത്തിയത് മകൻ കൺമുന്നിൽ പിടഞ്ഞു മരിച്ചതിൽ പിന്നെ തോരാത്ത കണ്ണീരുമായാണ് സുനിലിന്റെ അമ്മയുടെ ജീവിതം രണ്ടായിരത്തി പതിനേഴ് ജൂണിലാണ് സുനിലിന് നേരെ കാട്ടാന ആക്രമണം ഉണ്ടായത് ചക്കക്കൊമ്പൻ കൊമ്പനൊന്ന് വെളിപ്പേരുള്ള കാട്ടാന വീടിന് മുൻപിലുള്ള വഴിയിൽ വെച്ച് സുനിലിന് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന അമ്മ മേരി മകനോട് ഓടി വരാൻ പറഞ്ഞെങ്കിലും സുനിലിന് സാധിച്ചില്ല സംഭവിച്ചത് ആന കൊന്നു കളഞ്ഞു വെച്ച് ആന അടിച്ചു കൊന്നു കളഞ്ഞ് കോളേജിൽ പോയി അവനാ എട്ടു ദിവസം കിടന്ന് എട്ടാം ദിവസം കുഞ്ഞു മരിക്കുകയും ചെയ്ത് ഒരു സങ്കടമാണ് പറയാനുള്ളത് കലിയടങ്ങി ചക്ക കൊമ്പൻ മടങ്ങിയ ഉടനെ സുനിലിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എട്ട് ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ വിദഗ്ധ ചികിത്സ നൽകിയെങ്കിലും മരണപ്പെട്ടു അവൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ കിട്ടി അത് അഞ്ച് ലക്ഷം രൂപ അല്ലല്ലോ നമുക്ക് വലുത് ആളുണ്ടെങ്കിൽ അതല്ല നല്ലത് എനിക്കൊരു തവണയ്ക്ക് ആളുണ്ടായിരുന്നു പക്ഷേ അവൻ നഷ്ടപ്പെട്ടു പോയി പിന്നെ പോകാൻ ഒരിടവില്ല മരിക്കാനും നിവൃത്തിയില്ലാത്തത് ഇങ്ങനെ കിടക്കുക

ും മൂലത്തറയിലും ഒക്കെയായി പൊലിഞ്ഞിട്ടുള്ളത് തൃശൂർ വാഴച്ചാലിൽ ജെ സി ബി തടഞ്ഞ പ്രദേശവാസികളുടെ പ്രതിഷേധം അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റാൻ പാത ഒരുക്കുന്നതിനാണ് ജെ സി ബി എത്തിച്ചത് ആദിവാസി വിഭാഗത്തിൽ ഉൾപ്പെട്ടവരുടെ പ്രതിഷേധത്തെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ജെ സി ബി തിരികെ അയച്ചു അതിനിടെ അരിക്കൊമ്പന് ഘടിപ്പിക്കാനുള്ള ജി പി എസ് കോളർ എത്തിക്കാൻ നടപടികൾ വൈകുകയാണ് അതേസമയം കേരള തമിഴ്നാട് അതിർത്തിയിൽ വീണ്ടും ഇറങ്ങി ചിന്നാർ എസ് വളവിന് സമീപം പൊങ്കനോട പാലത്തിലാണ് ഇറങ്ങിയത് രാവിലെയാണ് കൊണ്ടുവന്നത് ചെക്ക് പോസ്റ്റിന് സമീപം തടഞ്ഞു തുടർന്ന് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു അരിക്കോമ്പിനെ കൊണ്ടുപോകാൻ പറമ്പിക്കുളത്തേക്ക് റോഡ് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് ജെ സി ബി എത്തിച്ചത് ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് തിരിച്ചയക്കുകയായിരുന്നു ഒരു നടത്തുന്ന ആനയെ ഇവിടെ കൊണ്ടിറക്കുമ്പോൾ ഇവിടുത്തെ ആദിവാസികളായിട്ട് സംസാരിക്കാതെ ഒരു നടപടിയിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് നമ്മൾ വനംവകുപ്പിനോട് പോലീസിനോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് അവർ കൊണ്ടുവന്ന വഴി പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ തിരിച്ചവർ വിട്ടിട്ടുണ്ട് അപ്പൊ വരും ദിവസങ്ങളിലും ഇത്തരം നടപടി കോളനിക്കാരും അതോടെ ഗ്രാമപഞ്ചായത്തൊക്കെ ആലോചിക്കാവുന്ന മുന്നോട്ട് പോയാൽ ഇനിയും കൂടുതൽ സമരം ഉണ്ടാവും നിന്ന് കിലോമീറ്റർ അകലം മാത്രമേ പറമ്പിക്കുളത്തേക്കുള്ളൂ അക്രമകാരിയായ ആനയെ ഇവിടെ എത്തിച്ചാൽ ഇവിടുത്തെ മനുഷ്യരുടെ ജീവിതത്തെ കാര്യമായി ബാധിക്കുമെന്നാണ് ആശങ്ക ഞങ്ങളെ പോലുള്ള കുറച്ച് ആദിവാസികളും ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ സ്വീകരിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ എത്രത്തോളം ആനകൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും കാരണം ഈ കാടിനെ സംരക്ഷിച്ചാണ് ഞങ്ങളെപ്പോലുള്ള ആദിവാസികളും മറ്റുള്ള ഈ പറഞ്ഞ മാതിരി ജീവിച്ച് പോണതും തന്നെ പ്രദേശവാസികളെയും വിവിധ രാഷ്ട്രീയ കക്ഷികളെയും ഒരുമിച്ച് ചേർത്ത് ജോസഫും വ്യക്തമാക്കിയിരുന്നു ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ക്രൈസ്തവരെന്ന് ഈസ്റ്റർ ആഘോഷിക്കുകയാണ് ഇന്നലെ അർദ്ധരാത്രി മുതൽ ആരാധനാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ഉയർപ്പ് തിരുനാൾ ശുശ്രൂഷകളും നടന്നു സിറോ മലബാർ സഭാ ആസ്ഥാനമായ എറണാകുളം കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയും കാരിക്കോട് സെന്റ് തോമസ് ദേവാലയത്തിൽ ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപോലിയത്തെയും പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചു സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും പ്രത്യാശയുടെയും ദിനമാണ് ഈസ്റ്റർ ഗാഗുൽതാമലയെ കുരിശുമരണം വരിച്ച ക്രിസ്തു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റത്തിന്റെ ഓർമ്മ പുതുക്കി ഇന്നലെ അർദ്ധരാത്രി മുതൽ ആരാധനാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടന്നു

മന്ത്രി വീണാ ജോർജിനെതിരെ പോസ്റ്റർ ഒട്ടിച്ചുവെന്ന പരാതിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ കാർ കസ്റ്റഡിയിലെടുത്തു പത്തനംതിട്ട പോലീസ് പോസ്റ്റർ കൊണ്ടുപോയി എന്ന് സംശയിക്കുന്ന കാർ കസ്റ്റഡിയിൽ എടുക്കാനെത്തിയ പോലീസും പ്രവർത്തകരും തമ്മിൽ മണിക്കൂറുകളോളം വാദപ്രതിവാദം നടന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ബാബുവിന്റെ ഉടമസ്ഥതയിലുള്ള കാറാണ് കസ്റ്റഡിയിലെടുത്തത് ഈ മാസം മൂന്നാം തീയതിയാണ് പത്തനംതിട്ട ജില്ലയിലെ ഓർത്തഡോക്സ് പള്ളികളുടെ സമീപത്ത് മന്ത്രി വീണ ജോർജിനെ വിമർശിക്കുന്ന പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ട് നാലാം തീയതി തന്നെ പത്തനംതിട്ട പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ഐ പി സി നൂറ്റി അമ്പത്തിമൂന്ന് അഞ്ഞൂറ് വകുപ്പുകൾ പ്രകാരമായിരുന്നു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഈ കേസിലാണ് അടൂർ സ്വദേശിയായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഏബൽ ബാബുവിന്റെ കാർ ഇന്നലെ അർദ്ധരാത്രിയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഈ കാറിലാണ് പോസ്റ്റർ ഒട്ടിക്കാൻ പോയതെന്നാണ് പോലീസ് സംശയം ഇല്ലാത്ത സംഘടനയുടെ പേരിൽ പോസ്റ്റർ പതിച്ച് കലാപാഹ്വാനത്തിന് ശ്രമം നടത്തിയെന്നാണ് പോലീസിന് ലഭിച്ച പരാതി കാർ കസ്റ്റഡിയിലെടുക്കാൻ വന്ന പോലീസുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മണിക്കൂറുകളോളമാണ് തർക്കിച്ചത് കേസുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസം തന്നെ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാവുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന സഭാ തർക്ക വിഷയത്തിൽ മന്ത്രി വീണാ ജോർജ് മൗനം വെടിയണമെന്നായിരുന്നു പോസ്റ്ററിലെ പ്രധാന ആരോപണം ഓർത്തഡോക്സ് സഭയ്ക്ക് പോസ്റ്ററുമായി ബന്ധമില്ലെന്ന് അന്ന് തന്നെ സഭാ നേതൃത്വം പ്രസ്താവന ഇറക്കിയിരുന്നു പോസ്റ്റർ ഒട്ടിച്ചതിന് പിന്നിൽ ആരെന്ന് തനിക്ക് അറിയാമെന്നായിരുന്നു മന്ത്രി വീണാ ജോർജ് വന്ന് പറഞ്ഞത് ഏബൽ ബാബു ഓർത്തഡോക്സ് സഭയുടെ യുവജന സഖ്യത്തിലെ അംഗമാണെന്നുള്ളത് സഭയ്ക്കുള്ളിൽ തന്നെയുള്ള ഒരു വിഭാഗമാണോ പോസ്റ്റർ ഒട്ടിച്ചതിന് പിന്നിലെന്ന സംശയവും ഉയർത്തുന്നുണ്ട് ട്വന്റി ഫോർ പത്തനംതിട്ട കേസിൽ വിചാരണ കോടതി വിധിക്കെതിരെ കുറ്റം ചുമത്താത്ത സാഹചര്യത്തിലാണ് പ്രോസിക്യൂഷൻ അപ്പീൽ നൽകുന്നത് കേസിൽ ചുമത്താത്തതികൾക്കാണ് വിചാരണ കോടതി ഏഴു വർഷം കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ചത് നാല് പതിനൊന്ന് പ്രതികളെ വെറുതെ വിടുകയും പതിനാറാം പ്രതിക്ക് പിഴ ശിക്ഷ വിധിക്കുകയുമാണ് ചെയ്തത് ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷനും മധുവിന്റെ കുടുംബത്തിനും കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു രണ്ടാം വകുപ്പ് പ്രകാരമുള്ള കൊലപാതക കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞിരുന്നു ഈ സാഹചര്യത്തിലാണ് പ്രോസിക്യൂഷൻ കേസിൽ അപ്പീൽ നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത് ഈ കേസ് ഓഫ് റയർ കേസിൽ പെടേണ്ടതാണ് ഡെത്ത് പെനാൽറ്റിയിൽ കുറഞ്ഞ ഒന്നും ഈ പ്രതികൾ അർഹിക്കുന്നുല്ല ആ ഒരു കണ്ടീഷനിലേക്ക് പോകേണ്ട ഒരു കേസിനെ ഇത്രയും ലഘുവായിട്ടുള്ള ശിക്ഷ കൊടുത്തത് തീർച്ചയായിട്ടും ഒരു എററാണ് അത് അപ്പീൽ സ്റ്റേജിൽ പറയേണ്ടതാണ് തീർച്ചയായിട്ടും അപ്പീൽ അപ്പീൽ ചെയ്യണം എന്നുള്ളത് നമ്മൾ ബന്ധപ്പെട്ട അറിയിച്ചിട്ടുണ്ട് കേസിൽ പ്രതിഭാഗവും നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ നാലിനാണ് മധു കേസിൽ പ്രതികൾക്ക് മണ്ണാർക്കാട് വിചാരണ കോടതി ശിക്ഷ വിധിച്ചത് ട്വന്റി ഫോർ പാലക്കാട് പാലക്കാട് ജില്ലയിലെ യൂത്ത് കോൺഗ്രസിനുള്ളിലെ വിഭാഗീയത അന്വേഷിക്കാൻ അന്വേഷണ കമ്മീഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ റിജിൽ മാക്കുറ്റി പ്രേംരാജ് എന്നിവർക്കാണ് അന്വേഷണ ചുമതല സംഘടനാ പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് നൽകാനാണ് സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ജില്ലാ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഏകാധിപത്യ പ്രവണതകളിൽ പ്രതിഷേധിച്ച് പ്രവർത്തകർ കൂട്ടമായി രാജി സമർപ്പിച്ച സാഹചര്യത്തിലാണ് പാർട്ടി അന്വേഷണം ജില്ലാ സമ്മേളന നടത്തിപ്പിൽ പങ്കെടുക്കാത്ത എട്ട് മണ്ഡലം കമ്മിറ്റികൾ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് പിരിച്ചുവിട്ടതിന് പിന്നാലെയാണ് പാർട്ടിയിലെ ഒരു വിഭാഗം പ്രതിഷേധവുമായി രംഗത്തെത്തിയത് തുടർന്ന് ലക്കിടി പേരൂർ ചിറ്റൂർ വണ്ടാഴി തത്തമംഗലം നെന്മാറ മണ്ഡലം കമ്മിറ്റികളിൽ നിന്നായി ഇരുന്നൂറ്റി അൻപതോളം പ്രവർത്തകർ രാജ്യസന്നദ്ധത അറിയിച്ചിരുന്നു സംസ്ഥാന ജില്ലാ അധ്യക്ഷന്മാർക്കെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാലക്കാട് നഗരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു എന്നാൽ മണ്ഡലം കമ്മിറ്റികൾ പിരിച്ചുവിട്ട നടപടിയിൽ സംസ്ഥാന സെക്രട്ടറി പി സരിൻ അടക്കമുള്ളവർ കടുത്ത വിയോജിപ്പ് നേതൃത്വത്തെ അറിയിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് അന്വേഷണത്തിന് പാർട്ടി ഉത്തരവിട്ടത് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ റിജിൽ മാക്കുറ്റി പ്രേംരാജ് അന്വേഷണ ചുമതല പ്രശ്നങ്ങൾ റിപ്പോർട്ട് നൽകാനാണ് സംസ്ഥാന ഷാഫി പറമ്പിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത് പാലക്കാട് മരുടെ ഫ്ളാറ്റ് പൊളിച്ചതിൽ കായലിൽ വീണ മാലിന്യത്തെക്കുറിച്ച് പരാമർശമില്ലാതെ ചീഫ് എൻവിയോൺമെന്റൽ എൻജിനീയറുടെ റിപ്പോർട്ട് ഫ്ളാറ്റ് പൊളിച്ചപ്പോൾ ഉണ്ടായ മാലിന്യം പൂർണ്ണമായും സംസ്കരിച്ചതായാണ് റിപ്പോർട്ട് അവകാശപ്പെടുന്നത് പ്രകൃതിക്കുണ്ടായ നാശത്തിനുള്ള നഷ്ടപരിഹാരം നിലവിലുള്ള സൂത്രവാക്യം അനുസരിച്ച് പൂജ്യമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മരട് ഫ്ളാറ്റ് പൊളിക്കൽ പ്രത്യേക സംഭവമായതിനാൽ മാലിന്യ ഉൽപ്പാദനം പ്രതിദിനം ടണ്ണെന്ന നിലയിൽ കണക്കാക്കാനാകില്ലെന്നാണ് ചീഫ് എൻവയോൺമെന്റൽ എഞ്ചിനീയറുടെ പ്രധാന വാദം ഫ്ളാറ്റ് പൊളിച്ച മാലിന്യത്തിന്റെ ഉൽപാദനം രണ്ട് ദിവസം മാത്രം ഫ്ളാറ്റ് പൊളിക്കലുമായി ബന്ധപ്പെട്ട് അനുബന്ധമായി മാലിന്യത്തിന്റെ അളവ് കണക്കാക്കാനാകില്ല പൊളിക്കുന്നതിനിടയിൽ ഉൽപ്പാദിപ്പിച്ച മൊത്തം അവശിഷ്ടങ്ങളുടെ അളവ് അറുപത്തിയൊൻപതിനായിരത്തി അറുന്നൂറ് ടണ്ണാണ് സേവനദാതാവ് പൂർണമായും ഈ മാലിന്യങ്ങൾ സംസ്കരിച്ചതായും ചീഫ് എൻവയോൺമെന്റൽ എഞ്ചിനീയർ ഹരിത ട്രിബ്യൂണലിനെ അറിയിച്ചു പ്രകൃതിക്കുണ്ടായ വിനാശത്തിനുള്ള നഷ്ടപരിഹാരം നിലവിലുള്ള സൂത്രവാക്യമനുസരിച്ച് പൂജ്യമാണെന്നും ചീഫ് എൻവയോൺമെന്റൽ എഞ്ചിനീയർ റിപ്പോർട്ടിൽ വ്യക്തമാക്കി ഫ്ളാറ്റ് പൊളിക്കാൻ ഉത്തരവിട്ട സുപ്രീം കോടതി അപ്പാർട്ട്മെന്റുകളുടെ നിർമ്മാണവും പൊളിക്കുന്നതും കൊണ്ട് ഉണ്ടാകുന്ന പാരിസ്ഥിതിക നാശത്തിന്റെ ചോദ്യത്തിലേക്ക് കടന്നിരുന്നില്ല

ഊർജ്ജിതമാക്കിയിട്ടുണ്ട് അതേസമയം ഈ മാരായമുട്ടം ജോസ് കൊലപാതക കേസ് അത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നെയ്യാറ്റിങ്ങി ഭാഗത്തെ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട കേസായിരുന്നു ആ കേസിലെ പ്രതിയാണ് ഈ മരിച്ച ഈ കേസിലെ മുഖ്യപ്രതിയായിരുന്ന കാക്ക അണീഷ് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനാലിലാണ് മാരായമുട്ടം ബിബ്രേജസിന് സമീപത്ത് വെച്ച് വടകര ജോസിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് പ്രദേശത്തുണ്ടായിരുന്ന ഗുണ്ടാപ്പാകയായിരുന്നു കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു രഞ്ജിത്തിന്റെ കൊലപാതകമാണോ എന്ന് പ്രാഥമിക സംശയം പോലീസിനുണ്ട് അതേസമയം രഞ്ജിത്തിന്റെ ഒരു സുഹൃത്താണ് ടിപ്പർ ഓടിച്ചിരുന്നതെന്നും ഇവർ തമ്മിൽ കഴിഞ്ഞ ദിവസം വടക്കുണ്ടായിരുന്നുവെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളിലും പോലീസ് അന്വേഷണം ഊർജിതമാക്കി മാത്രമല്ല ഈ നെയ്യാറ്റിങ്ങര കേന്ദ്രീകരിച്ച് നടന്ന ഗുണ്ട കാര്യങ്ങൾ സംശയിക്കുന്നതിനാൽ വളരെ വിശദമായ അന്വേഷണം ശരി വിവരങ്ങൾ കൊലപാതക മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ദുരൂഹത നീക്കാൻ അന്വേഷണം തുടരുകയാണെന്നാണ് പോലീസ് അറിയിക്കുന്നത് പത്തനംതിട്ട പെരുന്നാട്ടിൽ കടുവയെ പിടികൂടാനായി വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു പ്രദേശത്ത് തുടർച്ചയായ ദിവസങ്ങളിൽ രണ്ട് പശുവിനെ കടുവ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന്റെ ഉത്തരവ് നീക്കം റാന്നി പെരുന്നാട് പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ വളഞ്ഞനാൽ വീട്ടിൽ റജിയുടെയും ബഥനിമലയിൽ രാജന്റെയും പശുക്കളെയാണ് കടുവ ആക്രമിച്ചു കൊലപ്പെടുത്തിയത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിലായിരുന്നു ഇരു സംഭവങ്ങളും നടന്നത് വനംവകുപ്പ് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയിൽ കടുവയുടെ ചിത്രം പതിഞ്ഞതോടെയാണ് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത് ഇതോടെയാണ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് കടുവയെ പിടികൂടാനായി വനംവകുപ്പ് കൂടെത്തിച്ചത് സീതത്തോട്ടിൽ നിന്നുമാണ് കൂടെത്തിച്ചിരിക്കുന്നത് ും പ്രദേശത്ത് വനം സാന്നിധ്യം മനസ്സിലാക്കിയ ശേഷം ടൂറിസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അവര് പറഞ്ഞ വാക്ക് വാക്കുപാലിച്ച് ഇന്നവിടെ കൂട് സ്ഥാപിച്ചിട്ടുണ്ട് തീർച്ചയായും കടുവയെ കൊടുക്കാൻ കഴിയും എന്നുള്ള വിശ്വാസമാണുള്ളത് ശബരിമല ഉൾപ്പെടുന്ന ഈ പ്രദേശത്ത് വനാന്തരങ്ങളാണ് കൂടുതലും അപ്പം കടുവയുടെ അതോടൊപ്പം തന്നെ സാന്നിധ്യം യും നാഷണൽ ടൈഗർ കൺസർവേറ്റീവ് അതോറിറ്റി നിർദ്ദേശിച്ചിരിക്കുന്ന നടപടിയനുസരിച്ചാണ് കടുവയെ പിടികൂടാനായി കൂടി സ്ഥാപിച്ചിരിക്കുന്നത് പ്രദേശത്ത് രാത്രികാലങ്ങളിൽ പ്രദേശവാസികൾ ഇറങ്ങുന്നതിന് വനംവകുപ്പ് ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് പത്തനംതിട്ട ഇടുക്കി വെൺമണിയിൽ മരുമകന്റെ കുത്തേറ്റ് വയോധികൻ മരിച്ചു വെൺമണി തെക്കൻ തോണി സ്വദേശി തോട്ടത്തിൽ ശ്രീധരനാണ് മരിച്ചത് സംഭവത്തിൽ പ്രതി അലക്സിനെ കഞ്ഞിക്കുഴി പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്ന് വൈകിട്ട് അഞ്ചരയോടെയാണ് ദാരുണ സംഭവം നടന്നത് കുടുംബവഴക്കാണ് കൊലപാതകത്തിന് കാരണമായി പറയുന്നത് പ്രതി അലക്സ് ഭാര്യയുമായി നിരന്തരം വഴക്കിട്ടിരുന്നു ഇതിനെ തുടർന്ന് അലക്സിന്റെ ഭാര്യ വെൺമണിയിലുള്ള സ്വന്തം വീട്ടിലാണ് താമസിച്ചിരുന്നത് ഈസ്റ്റർ പ്രമാണിച്ച് കുടുംബക്കാരെല്ലാം തെക്കൻ തോണിയിലെ ശ്രീധരന്റെ ഭാര്യയുടെ സഹോദരന്റെ വീട്ടിൽ ഒത്തുചേർന്നിരുന്നു ഇതിനിടയിൽ ഇവിടേക്കെത്തിയ അലക്സ് കുടുംബാംഗങ്ങളുമായി വാക്കുതർക്കമുണ്ടായി തുടർന്ന് കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് കുത്തുകയായിരുന്നു കണ്ടില്ല എൻ്റെ എൻ്റെ മക്കളോടും മകളും എന്നെ പരിക്കേറ്റ ശ്രീധരനെ തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കൃത്യം നടത്തിയ ശേഷം ഓടി രക്ഷപ്പെട്ട അലക്സിനെ ഏഴു മണിയോടെ വെൺമണിയിൽ നിന്നും കഞ്ഞിക്കുഴി സി ഐ സാം ജോസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തു ട്വന്റി ഫോർ ഇടുക്കി ം നഗരസഭയിൽ മാലിന്യം നിലച്ചു ഗ്രൗണ്ടിൽ സംസ്കരണത്തിനായി മാലിന്യം എത്തിക്കുന്നത് നഗരസഭ നിർത്തിവച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും മാലിന്യം നഗരസഭ മാലിന്യം ശേഖരിക്കുന്നത് നിർത്തിവച്ചത് സംബന്ധിച്ച ഉത്തരവിറക്കിയത് ഇതോടെ പട്ടണത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മാലിന്യങ്ങൾ കുന്നുകൂടി ഉറവിട മാലിന്യ സംസ്കരണത്തിനായി കായംകുളം നഗരസഭയിലെ നാൽപ്പത്തി നാല് വാർഡുകളിലായി ബയോബിൻ ബോക്സുകൾ നൽകുവാൻ തീരുമാനിച്ചു എന്നാൽ ഇത് അപര്യാപ്തമാണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് മുന്നൂറും നാനൂറും വീടുകളുള്ള വാർഡുകളും നിരവധി ഹോട്ടലുകളും വ്യാപാര സ്ഥാപനങ്ങളുമുള്ള നഗരത്തിൽ നൂറോളം ബയോബിൻ മാത്രമാണ് വിതരണം ചെയ്യുന്നത് കൗൺസിലിൽ പോലും ചർച്ച ചെയ്യാതെയാണ് നഗരസഭയുടെ തീരുമാനമെന്നാണ് യു ആരോപിക്കുന്നത് ഈ നഗരത്തിലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും കായംകുളം നഗരസഭയുടെ കൗൺസിലിൽ ചർച്ച ചെയ്യുകയോ ആ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കുകയോ ചെയ്യാതെ ഏകപക്ഷീയമായി നടത്തുന്ന ധിക്കാരപരമായ നടപടി എത്രയും പെട്ടെന്ന് ചെയർപേഴ്സണെ മാപ്പ് പറയ അവസാനിപ്പിച്ച് ഈ സംഭവത്തിൽ പറ്റിയ തെറ്റിനെക്കുറിച്ചും ജനങ്ങളോട് മാപ്പ് പറയണം അതല്ലാതെ കരമാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഇനി ഞങ്ങൾ എടുക്കില്ല എന്ന അധികാരപരമായ ഭാഗമാണ് വേസ്റ്റ് എന്നാൽ വിദഗ് ഏജൻസിയുടെ പരിശോധനയിൽ ക്യൂബിക് മീറ്റർ മാലിന്യം നിലവിൽ ഡംപിംഗ് ഗ്രൗണ്ടിലുണ്ട് കേരള വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്റ്റ് പ്രകാരം ബയോ മൈനിങ് നടത്തി നിലവിലുള്ള മാലിന്യം തരംതിരിച്ച് നടപ്പിലാക്കുവാൻ വേണ്ടിയാണ് ഡംപിംഗ് ഗ്രൗണ്ട് അടച്ചതെന്നാണ് നഗരസഭയുടെ വിശദീകരണം ട്വന്റി ആലപ്പുഴ ഇന്ത്യയുമായി വാണിജ്യ ബന്ധം ശക്തമാക്കാൻ ദക്ഷിണ കൊറിയ അന്താരാഷ്ട്ര വിപണിയിൽ ചൈനയെ ആശ്രയിക്കുന്നത് നിയന്ത്രിക്കുകയാണ് ലക്ഷ്യം ആഗോളതലത്തിൽ അമേരിക്കയും ബന്ധം വഷളാകുന്നതിന്റെ തുടർച്ചയായാണ് ദക്ഷിണ കൊറിയയും പ്രതിഫലിക്കുന്നത് അമേരിക്കയും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളും ആഗോള വ്യാപാര രംഗത്ത് ചൈനയുമായുള്ള വാണിജ്യ ബന്ധം കുറയ്ക്കുന്നതിനുള്ള ശ്രമത്തിലാണ് മാറിയ പശ്ചാത്തലത്തിൽ ദക്ഷിണ കൊറിയ ഇന്ത്യയുമായുള്ള സഹകരണം ശക്തിപ്പെടുത്താൻ പദ്ധതിയിടുകയാണ് സാമ്പത്തിക സുരക്ഷിതത്വത്തിന് ഇരു രാജ്യങ്ങളും പുതിയ വിപണി സാധ്യതകൾ കണ്ടെത്തുകയും ശാസ്ത്ര സാങ്കേതിക രംഗത്ത് സഹകരണം ഉറപ്പുവരുത്തുകയും ചെയ്യും രണ്ടു ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനെത്തിയ ദക്ഷിണ കൊറിയ വിദേശകാര്യമന്ത്രി പാർക്ക് ജിന്നാണ് ഇക്കാര്യം അറിയിച്ചത് മുൻനിര ബഹുരാഷ്ട്ര കമ്പനികൾ ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഗുണഭോക്താക്കളാകുന്നു സാമ്പത്തിക രംഗത്ത് രാജ്യം വളർച്ചയുടെ പാതയിലാണെന്നും നിർമ്മാണ മേഖലയിൽ മേഖലയിലുൾപ്പെടെ സഹകരണം ശക്തമാക്കുമെന്നും പാർക്ക് ജിൻ പറഞ്ഞു